ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് ക്രോട്ടൺ പ്ലാന്റ്. നമുക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ ഈ ചെടിയെ പരിചയമുണ്ടാവും. മിക്കവരുടെ വീട്ടിലും ഈ ചെടി ഉണ്ടാവും. പണ്ടൊക്കെ ഇത് ഔട്ട്ഡോറായിട്ട് മാത്രമായിട്ടായിരുന്നു അധികം നമ്മൾ വളർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഭംഗി കണക്കാക്കി ഇൻഡോറും വളർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ക്രോട്ടൺ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഇലകളുടെ ഷേപ്പ്, കളറ്, അതിൻ്റെ വലിപ്പം എല്ലാം കൊണ്ടും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ചെടിയിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞയിൽ, പച്ചയിൽ മഞ്ഞ ഡിസൈൻ, ഇങ്ങനെ ഒരു വരച്ച് 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 വെച്ചാണ് അവരുടെ ഡിസൈനാണ്. ഇതിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, അതൊരു മഞ്ഞ ഡോട്ട്സ് പെയിൻറ്റിങ്ങിനെ കോരി സ്പ്രെഡ് ചെയ്ത് എതറി മാതിരിയാണ് നമുക്ക് തോന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട്, പിന്നെ ഇലകളുടെ ഷേപ്പിൽ വീതി കൂടിയ ഇല ഉണ്ടാവും, വളരെ വീതി കുറഞ്ഞ റിബൺ ടൈപ്പ് മാതിരിയുണ്ട്, അങ്ങനെ പല ഷേപ്പിലും ഇലകളുണ്ട്. അപ്പോൾ ഈ ചെടികൾ തീർച്ചയായിട്ടും നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും പൂന്തോട്ടം കാണാനായിരിക്കും. വേറൊന്നുമല്ല, ഇതിനൊരു അട്രാക്റ്റീവായിട്ടുള്ള കളറുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് വെയിൽ വേണ്ട ഒരു ചെടിയാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് ചെടികൾ നടുന്നതെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് നല്ല കളറോടുകൂടി ഇവർ നിൽക്കും. ഇപ്പോൾ ഒരു ചെടിയിൽ തന്നെ പല കളറുകൾ കാണാനും പറ്റും. ഇപ്പോൾ ഈ ചെടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല, അടിഭാഗത്തേക്ക് നല്ല ഡാർക്ക് റെഡ് മെറൂൺ അങ്ങനെ ഒരു കോമ്പിനേഷനും, മുകളിലേക്ക് വരുന്നതോറും ഗ്രീനും യെല്ലോയും കളർ. അത് സൂര്യപ്രകാശം ഏൽക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ കളറുകൾ വരുന്നത്. അപ്പം നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ച് വെയിൽ കിട്ടുന്ന ജനലിൻ്റെ അരികിലൊക്കെ ആയിട്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗം നോക്കി വെച്ചാൽ മാത്രമാണ് ഇത്രയും ഭംഗി കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലോ അങ്ങനെയൊക്കെ വയ്ക്കാം, അപ്പം കുറച്ചുകൂടി നന്നായിട്ട് വെയിൽ കിട്ടും. ഇതിപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെല്ലാം നമ്മൾ പുറത്ത് മണ്ണിൽ നട്ടിട്ടുള്ളതാണ്. മതിലിന് സൈഡിലായിട്ടാണ് നമ്മളിതെല്ലാം വെച്ചിട്ടുള്ളത്. ഇത് വേറൊരു ടൈപ്പാണ്, ആരോ ഷേപ്പ് ലീഫായിട്ട്. അപ്പം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പരിചരണം പറയാമെന്ന് വെച്ചാലും വളരെ ഈസി ആയിട്ടുള്ള പരിചരണമാണ്. അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല. പറഞ്ഞു, സൂര്യപ്രകാശം അത്യാവശ്യം വേണം. അങ്ങനെ ഒരു ഭാഗം നോക്കി നമ്മൾ ചെടി വയ്ക്കുക. പിന്നെ നല്ല വേനൽക്കാലത്ത് അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ചട്ടിയിൽ നടുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ടൈപ്പ് പോട്ടി മിക്സ് എടുക്കുക. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വളപ്രയോഗമൊന്നും കാര്യമായിട്ടൊന്നും തന്നെ അങ്ങനെ ആവശ്യമില്ല. അത് തനിയെ വളർന്ന് നന്നായിട്ട് പൊക്കോളും. നന്നായിട്ട് വെളിച്ചവും വെള്ളവും കിട്ടിയാൽ തന്നെ ഇത് നന്നായിട്ട് വളർന്നോളും. പിന്നെ നമ്മൾ ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് തണ്ട് മുറിച്ച് നടാവുന്ന ചെടിയാണ് ക്രോട്ടൺ പ്ലാന്റ്സ്. തണ്ട് മുറിച്ചിട്ട് നമുക്ക് നേരിട്ട് മണ്ണിൽ കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പിടിപ്പിക്കുകയോ ചെയ്യാം. ഞാനപ്പോൾ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ വേര് പിടിപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഞാനത് രണ്ട് മൂന്ന് കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ വളരെ വീതി കുറഞ്ഞ ടൈപ്പ് ചെടികളാണ്. അപ്പോൾ പല തരത്തിൽപ്പെട്ടതുണ്ട്. ഒരുപാട് കളക്ഷനുള്ള ആൾക്കാരുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കളക്ഷനുകൾ കണ്ടാൽ നമുക്ക് കണ്ണ് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിടർന്നു പോകും. അത്രയും ഭംഗിയുള്ള കളക്ഷനുള്ളതാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവ നമ്മൾ ചട്ടിയിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ലെവലായിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വേര് പിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തണ്ടുകളാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമായ തണ്ടുകൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ചില്ലുകുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേര് പിടിച്ച് കിട്ടാനൊരു രണ്ട് മൂന്നാഴ്ച പിടിക്കും. രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വേര് പിടിക്കാം. എനിക്ക് ഒരു 20 ദിവസമൊക്കെ ആയി എന്ന് തോന്നുന്നുണ്ട് ഇത് പിടിച്ച് വന്നപ്പം. അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെ, മൂന്നാഴ്ചയ്ക്ക് ശേഷം എനിക്കിത് എല്ലാത്തിലും മൂന്നെണ്ണം ഇട്ടുള്ള മൂന്നെണ്ണത്തിനും വേര് പിടിച്ച് കിട്ടി. അപ്പോൾ വേര് പിടിച്ചതിൻ്റെ രീതിക്ക് ചില വ്യത്യാസമുണ്ട്. ഇതിൽ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ഇതിലും ചെറിയതായിട്ട് ഒരു രണ്ട് മൂന്ന് വേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഞ്ഞു വേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ആ മൂന്നാമത്തെ തണ്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗത്ത് വേര് കാണാൻ പറ്റില്ല. അത്രയും ഭാഗം ആ പച്ചപ്പ് അലന്നു പോയിട്ടുണ്ട്. പകരം കുറച്ചിങ്ങ് നീങ്ങി വന്നിട്ട് തണ്ടിൻ്റെ ഒരു നടുഭാഗത്തു നിന്നായിട്ട് കുഞ്ഞു വേരുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് വേര് കിട്ടും. അപ്പം നമ്മൾ ഈ പച്ച ഭാഗം അലന്നു പോരുമ്പോൾ നമ്മൾ വിചാരിക്കും ചെടി മൊത്തത്തിൽ നശിച്ചു ചീഞ്ഞു പോയി, അപ്പം ഇത് എടുത്ത് കളയാം എന്ന് വിചാരിച്ചത് മാറ്റണ്ട. ആ അലന്ന ഭാഗം മാത്രമേ നമുക്ക് കഴുകി കളഞ്ഞിട്ട് വീണ്ടും അതിൽ വെച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ സൈഡിൽ നിന്നും വേര് വരുന്നതായിരിക്കും. അപ്പം ഇത്രയും ഈസിയാണ് ഇതിൻ്റെ വേര് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയും ചെയ്യാം, അല്ല നേരിട്ട് മണ്ണിൽ കുത്തണമെങ്കിലും മണ്ണിൽ നമുക്ക് കുത്തി കൊടുത്തിട്ട് വേര് പിടിപ്പിക്കാവുന്നുള്ളു. അപ്പം ഇത് ചട്ടിയിലായാലും ഇപ്പോൾ പുറത്ത് തന്നെയായാലും നമുക്ക് ഒത്തിരി ഹൈറ്റ് വെച്ച് പോകണതിന് പകരം ഒന്ന് കട്ട് ചെയ്തിടയ്ക്കൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ശിഖരങ്ങൾ വന്ന് നന്നായിട്ട് തിക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ. വളരെ സിമ്പിളാണ് നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സ് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.